അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നാടൻ രീതിയിലുള്ളൊരു കൂണിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ കൂണൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഈ കൂണിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് കളയണമെന്നൊന്നുമില്ല കേട്ടോ, അത് കളഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ കൂണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് നമ്മളെ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ നാടൻ ടേസ്റ്റിനൊക്കെ വെളിച്ചെണ്ണയാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഞാനൊരു അത്യാവശ്യം വലിയൊരു സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മളെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയേ ഉള്ളൂ ഇതിലോട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത്. കാരണം കൂണാകുമ്പോൾ നമ്മൾ ആ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അതുപോലെ അധികം മസാല ഇട്ടാലും അതിൻ്റെ ആ ടേസ്റ്റ് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മസാലകളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ സവാള ഇവിടെ നന്നായിട്ട് തന്നെ മസാലകളൊക്കെ നന്നായി റോസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കണ്ടില്ലേ ഓയിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്തത്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളം വേണ്ട, കാരണം നമ്മൾ തിക്ക് ഗ്രേവിയാണ് അതിൽ ഉണ്ടാക്കുന്നത്. കൂണാകുമ്പോൾ നല്ല വെള്ളം പോലെ ആകി അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു മസാലകൾക്കുള്ളൊരു വെള്ളവും പിന്നെ കൂണ് ഇതിൽ വേവാനുള്ളൊരു വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച കൂണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് കളയണം നിർബന്ധമല്ല. ഇനി ചില ആൾക്കാർക്ക് കളയണം എന്നാണെങ്കിൽ കളയാൻ കുഴപ്പമൊന്നുമില്ല, കളഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കഴുകി വെച്ചത് കൂണെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല എല്ലാം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കൂൺ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ പിന്നെ ഒരു വെളിച്ചെണ്ണയും കൂടെ മുകളിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു നാടൻ രുചി കിട്ടാനാട്ടോ. അപ്പോൾ നിങ്ങളിതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. നല്ല കിഡിലും ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾ ആദ്യം അടച്ചു വെക്കുക, പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി, കാരണം കൂണിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകുന്നതുകൊണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെയുള്ള റെസിപ്പി ആയിട്ട് ഇനിയും വീണ്ടും വരും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടു, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുന്നുണ്ട്.